നമസ്കാരം, ഞാൻ ഷിജി. മൈ കാൻഡിൽ ലൈറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു കാനോപ്പി എങ്ങനെ സെറ്റ് ചെയ്യാം, അതാണ് ഇന്നത്തെ വീഡിയോ. ലൈഫ് എപ്പോഴും ഒരുപോലെ പോയാൽ എന്താ അതിലൊരു ഇൻട്രസ്റ്റ് ഉള്ളത് അല്ലേ? ഇടയ്ക്കൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെക്കണ്ടേ? വീട്ടിലുള്ള ഏതെങ്കിലും ഒരു ഷിഫോൺ സാരി എടുത്ത് നമുക്കൊരു അടിപൊളി കാനോപ്പി ഉണ്ടാക്കിയാലോ? ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു സിംഗിൾ കോട്ടിലാണ് കാനോപ്പി ചെയ്യാൻ പോകുന്നത്. ഇതില്ലെങ്കിലും നമുക്ക് താഴെ നിലത്തെ ഒരു ബെഡോ എന്തെങ്കിലും വിരിച്ചിട്ടും കാനോപ്പി ചെയ്യാം. എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. സോ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം. ഞാനിപ്പോൾ ഇവിടെ കാനോപ്പി ചെയ്യുന്നതിന് മുന്നായിട്ട് ഈ കട്ടിലിൽ ഒരു ബെഡിട്ട് അതൊരു ബെഡ്ഷീറ്റ് വെച്ച് നന്നായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു ക്രീം കളർ സാരിയാണ് ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. പക്ഷേ എൻ്റെ കയ്യിലുള്ള സാരിയിൽ നിന്ന് കുറച്ച് കട്ട് ചെയ്തതുകൊണ്ട് ഇത് 4.5 meters ഉള്ളൂ. സാരി തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, രണ്ട് ഷോള് നമ്മുടെ കയ്യിലുണ്ടായാലും മതി. ഇതുപോലെ കുഴഞ്ഞ മെറ്റീരിയൽ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ ചുമരിലുള്ള ഒരു ആണിയിലാണ് ഞാൻ ഈ സാരി കൊളുത്തിയിടാൻ പോകുന്നത്. ഇനിയിപ്പോൾ ചുമരിൽ ആണിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ജനലിൻ്റെ കമ്പിയിലും ഇതുപോലെ ചെയ്തെടുക്കാം. എൻ്റെ കയ്യിലുള്ള സാരി അത്ര ലെങ്ത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഫിഷിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ത്രെഡ്, നൈലോണിൻ്റെ ത്രെഡാണിത്. അതാണ് ഇത് കെട്ടാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ആ ത്രെഡ് ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, വേറെ ഏതെങ്കിലും നൂല് ഉപയോഗിച്ചാലും മതി. പക്ഷേ ഇതാവുമ്പോൾ കുറച്ച് ഉറപ്പുണ്ടാവും. ഇനി ഞാൻ ഈ സാരി രണ്ടായിട്ട് മടക്കി അതിൻ്റെ സെൻറ്റർ പോർഷൻ എടുക്കാൻ പോവാണ്. എന്നിട്ട് അവിടെ വല്ല റബ്ബർ ബാൻഡോ ബണ്ണോ അങ്ങനെ എന്തെങ്കിലും നല്ല ടൈറ്റായിട്ട് കെട്ടിവെക്കുക. കുറച്ച് ഉറപ്പുള്ളത് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള റബ്ബർ ബാൻഡ്സ് ഒരു 3-4 എടുത്തിട്ട് അതാണ് ഇട്ട് വയ്ക്കുന്നത്. കുട്ടികൾക്കൊക്കെ എപ്പോഴെങ്കിലും ഇതുപോലെ ഒരു കാനോപ്പിയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ നല്ല ഇഷ്ടപ്പെടും. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഫങ്ഷൻ, വെഡിങ് ആനിവേഴ്സറിയോ ബർത്ത്ഡേയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെ സർപ്രൈസ് ചെയ്യാനും നമുക്ക് ഇതുപോലെ ഒരു കാനോപ്പി ഉണ്ടാക്കി കുറച്ച് ലൈറ്റൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. ഇപ്പോൾ അതാ ഞാൻ ഈ സാരിയിൽ ഈ റബ്ബർ ബാൻഡ്സ് ഇട്ടിട്ടുണ്ട്. ഇനി ഈ ഒരു ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ആ നൈലോൺ ത്രെഡ് കെട്ടിക്കൊടുക്കുകയാണ്. എന്നിട്ട് ആ ത്രെഡ് ആ ആണിയിൽ കെട്ടിവെക്കുന്നു. ഇനി ഇതാ സാരിയുടെ തൂങ്ങിക്കിടക്കുന്ന രണ്ട് ഭാഗങ്ങളും നമ്മൾ ബെഡിൻ്റെ താഴേക്ക് ഫോൾഡ് ചെയ്ത് വെക്കാൻ പോവുകയാണ്. ഫോൾഡ് ചെയ്ത് വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കുറച്ചിങ്ങനെ ചുളുങ്ങിക്കിടക്കുന്നത് പോലെ വേണം നമ്മൾ വെക്കാൻ. എന്നാലേ അത് കിടക്കുമ്പോൾ കുറച്ച് നല്ല ഭംഗിയായിട്ട് കിടക്കുള്ളൂ. വലിച്ച് ടൈറ്റായിട്ട് ഒരിക്കലും വയ്ക്കരുത്. ഇനിയിപ്പോൾ കട്ടിലില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് താഴെ ബെഡോ അല്ലെങ്കിൽ ഒരു 2-3 ബെഡ്ഷീറ്റ് മടക്കിയിട്ടിട്ടോ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ജനലിൻ്റെ കമ്പിയിലെങ്ങാനും ഇതുപോലെ സാരിയോ ഷോളോ എന്ത് വേണമെങ്കിലും കെട്ടിയെടുത്താൽ മതി. ശരിക്കും പറഞ്ഞാൽ ഒരു 5 minutes കൊണ്ട് തന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കാനോപ്പി ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. വീഡിയോയിൽ കാണുന്നത് പോലെ കുറച്ച് ഫോൾഡൊക്കെ ഉള്ളത് പോലെ തന്നെ ഇങ്ങനെ സാരി തൂക്കിയിടണം. ഇവിടെ ഇപ്പോൾ ഞാൻ പിന്നൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ നിങ്ങൾ താഴെയാണ് വിരിക്കുന്നതെങ്കിൽ പിന്നൊക്കെ യൂസ് ചെയ്ത് കുറച്ച് ടൈറ്റ് ചെയ്ത് വെക്കാം. ഇനി ഡെക്കറേഷന് വേണ്ടിയിട്ട് 2 LED സ്ട്രിംഗ് ലൈറ്റ്സ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എൻ്റെ കയ്യിലുള്ള ലൈറ്റ്സ് പ്ലഗ് ടൈപ്പാണ്. ഇത് ബാറ്ററി ലൈറ്റ്സ് ആണെങ്കിൽ നമുക്ക് ഇൻഡോർ അല്ല ഔട്ട്ഡോർ ഫംഗ്ഷൻസിനൊക്കെ യൂസ് ചെയ്യാം. ഈ ഒരു ലൈറ്റിന് ഞാൻ 30 rupees കൊടുത്തിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ലൈറ്റ്സും നമ്മൾ ഈ സാരിയുടെ മേലെ കൂടെ ഒന്ന് ഇങ്ങനെ തൂക്കിയിടാൻ പോവുകയാണ്. ഇത് താഴെ വീഴാതിരിക്കാൻ എന്തെങ്കിലും ഒരു നൂല് വെച്ച് ചുറ്റിക്കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അടുത്ത് പ്ലഗൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു എക്സ്റ്റെൻഷൻ ബോർഡ് വെച്ചിട്ടാണ് ഈ ലൈറ്റ്സ് രണ്ടും സൈഡിലായിട്ട് തൂക്കിയിട്ടിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി. നമ്മുടെ കാനോപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഒരു പ്ലാന്റ് പോട്ട് സൈഡിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പില്ലോയും ഒരു പുതപ്പും അതിൻ്റെ മുകളിൽ വിരിച്ചിട്ടിട്ടുണ്ട്. വെറും 60 rupees 2 സ്ട്രിംഗ് ലൈറ്റ്സ് മാത്രമാണ് ഞാനിപ്പോൾ ഈ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇവിടെ വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പം നിങ്ങൾക്കും ഇതുപോലെ ലൈറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ പഴയ ഏതെങ്കിലും ഷിഫോൺ സാരിയൊക്കെ എടുത്തിട്ട് ഒരു അടിപൊളി കാനോപ്പി റെഡിയാക്കാം. വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ ഇതുപോലെ ഒരു കാനോപ്പിയൊക്കെ സെറ്റ് ചെയ്ത് നല്ല അടിപൊളി ഫോട്ടോസൊക്കെ എടുത്തിട്ട് എനിക്ക് അയച്ചു തരിക. എൻ്റെ ഇൻസ്റ്റഗ്രാം ഐഡിയും മെയിൽ ഐഡിയും ഞാൻ താഴെ കൊടുക്കാം. ഇനി താഴെ ബെഡ് വിരിച്ചിട്ട് കാനോപ്പി ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ വേഗം തന്നെ ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള സ്ട്രിംഗ് ലൈറ്റ് വാം ലൈറ്റ് ആണ്. അതാവുമ്പോൾ കുറച്ചുകൂടെ ഫോട്ടോയിലൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ടാവും. അപ്പോൾ ലൈറ്റ് വാങ്ങിക്കുമ്പോൾ അത് വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എന്നും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻസിൽ എന്നോട് ചോദിച്ചാൽ മതി. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ല അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും നന്ദി, നമസ്കാരം.